പുതിയ ഒരു ടോപ്പിക്കിലേക്ക് എല്ലാവരെയും ദാ മിസ് വെൽക്കം ചെയ്യാണ്. അപ്പൊ ഇപ്രാവശ്യം നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നത് പവർ ഓഫ് ദി ലെൻസിനെ ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പവർ ഓഫ് ദി ലെൻസ് അല്ലെങ്കിൽ നിങ്ങൾ ഗ്ലാസ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ സ്പെക്ക് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ സ്പെക്സിന്റെ പവർ എന്ന് പറയുന്ന ഒരാളുണ്ട് അല്ലെ. അപ്പൊ പവർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡോക്ടർ എഴുതി തരുന്നതിൽ നിന്നും നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക? അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്, ആൻഡ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എന്താണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അപ്പൊ പവറിന്റെ ഇക്വേഷൻ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്, പി ഈസ് ഈക്വൽ ടു 1/F ആണ്. എഫ് എന്ന് പറയുന്നത് എന്തിലായിരിക്കും, മീറ്ററിലായിരിക്കും. ഇനി വേറൊരു ഇക്വേഷനും കൂടെ ഉണ്ട്, ദാറ്റ് ഈസ് 100/F ആണ്. ഇവിടെ എഫ് എന്താണ്, സെന്റിമീറ്ററിലാണെന്നും കൂടെ മനസ്സിലാക്കാം. അപ്പൊ രണ്ട് ഇക്വേഷൻസ് ആണ്, 1/F എന്നാണ് നമ്മൾ പറയുക. അവിടെ നമ്മൾ എഫിനെ മീറ്ററിൽ വേണം എടുക്കാൻ. ഇനി സെന്റിമീറ്ററിലാണ് ഫോക്കൽ ലെങ്ത് എടുക്കുന്നതെങ്കിൽ 100/F എന്ന് ചെയ്യണം കേട്ടോ. സെറ്റാണോ? ഇതാണ് നമ്മളുടെ പവറിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പവറിൽ നിന്നും നമുക്ക് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത്തിന്റെ ഐഡിയ ആണ് കിട്ടുക, അല്ലെങ്കിൽ ഏത് ലെൻസ് ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുക എന്നുള്ളതിന്റെ ഐഡിയ ആണ് നമുക്ക് പവറിൽ നിന്നും കിട്ടുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പവറിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഡയോപ്റ്റർ ആണ്. അതിനെ നമ്മൾ ക്യാപിറ്റൽ ഡി വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. റെഡിയാണോ? ഇനി ഇവിടെ നിന്ന് ചോദിക്കുന്ന ചോദ്യം നോക്കാം, നമുക്ക് നോക്കാം അല്ലെ. എന്താ, ഇഫ് എ ഡോക്ടർ പ്രിസ്ക്രൈബ്സ് ഗ്ലാസസ് വിത്ത് പവർ +2.0D. അപ്പോൾ ഒരു ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുത്തു, അയാളുടെ പവർ എന്ന് പറയുന്നത് എത്രയാണെന്നാണ് പറയുന്നത് മക്കളെ, പവർ എന്ന് പറയുന്നത് 2.0 ഡയോപ്റ്റർ ആണ്. വാട്ട് ഇസ് ദ ഫോക്കൽ ലെങ്ത്, which lens is used in the glass, is it diverging or converging nanu choichilla alle. appo ivide ninna aadi namaku focal length kandupidikanam. appo focal length kandupidikan ningal aalochukka, power is equal to 1/F alle. appo focal length nu parayana endayirikkum, 1/P, adayidhu 1/2, that is 0.5 meter. 0.5 meter nu ancha ningalku ellarku arayam, that is 50 cm aanu. adayidhu nammalde upayogikkunna lens inde focal length nu parayunnathu +50 cm ആണ്. അപ്പൊ പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആയിട്ടുള്ളത് ആർക്കാണ്, കോൺവെക്സ് ലെൻസിനാണ്. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കണം, ഈ ലെൻസ് അവിടെ യൂസ് ചെയ്യുന്നത് ആരെയാണ്, കോൺവെക്സ് ലെൻസ് ആണ്. അഥവാ പോസിറ്റീവ് ഫോക്കൽ ലെങ്ത് ഉള്ള ലെൻസ് എന്ന് പറയുന്നത് കോൺവെക്സ് ലെൻസ് ആണെന്ന് നമുക്കറിയാം. സോ കോൺവെക്സ് ലെൻസ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത് കൺവേർജിംഗ് ആണോ ഡൈവേർജിംഗ് ആണോ മക്കളെ, ദാറ്റ് ഇസ് കൺവേർജിംഗ് ആണ്. സോ അവിടെ യൂസ് ചെയ്യുന്ന ലെൻസ് എന്ന് പറയുന്നത് കൺവേർജിംഗ് ആയിട്ടുള്ള ലെൻസ് ആണ്. അതായത് അവിടെ നമ്മൾ യൂസ് ചെയ്തത് 50 cm ഫോക്കൽ ലെങ്ത് ഉള്ള കോൺവെക്സ് ലെൻസിനെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. റെഡി, അടുത്ത ഒരു ചോദ്യം നോക്കിക്കുകയും, സെയിം ആണ്, പക്ഷെ ഇവിടെ നമ്മുടെ പവർ എന്ന് പറയുന്നത് എത്രയാ, -2.5D ആണ്. ഓക്കെ, -2.5D ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ദ ഫോക്കൽ ലെങ്ത്, അതുപോലെ തന്നെ ഏത് ടൈപ്പ് ആണെന്ന് യൂസ് ചെയ്തിരിക്കുന്നത് എന്ന ചോദ്യം. അപ്പൊ നമുക്കറിയാം പവറിന്റെ ഇക്വേഷൻ എന്ന് വെച്ചാൽ 1/F ആണ്. അപ്പൊ എഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/P ആണ്. റെഡി, അപ്പൊ ദാറ്റ് ഇസ് ഈക്വൽ ടു 1/ എത്രയാ, -2.5 എന്നാണ് വരിക. അതായത് 10/25 അല്ലെ. 10/25 എന്ന് പറയുമ്പോൾ എത്ര വരിക, -0.4 cm. -0.4 അല്ലെങ്കിൽ -40 cm എന്നാണ് കിട്ടുക. അപ്പൊ മൈനസ് ആണ് ഇവിടെ ഫോക്കൽ ലെങ്ത്. മൈനസ് ആണെങ്കിൽ അത് ഏതായിരിക്കും, കോൺകേവ് ലെൻസ് ആയിരിക്കും എന്ന് നമുക്ക് പറയാം. കോൺകേവ് ലെൻസ് എന്ന് വെച്ചാൽ ഏതാണ് മക്കളെ, ഡൈവേർജിംഗ് ആയിട്ടുള്ള ലെൻസ് ആണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ ആണോ? അപ്പൊ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത പവർ എന്ന് പറയുന്നത് 0.5D ആണ്. ഓക്കെ, 0.5D ആണ്. അങ്ങനെയാണെങ്കിൽ അത് ഏതാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് എത്രയായിരിക്കും, ആൻഡ് ഏത് ലെൻസ് ആണ് ഇത് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ പവർ എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് നിന്നും എന്താണ് പവർ, പവർ കണ്ടുപിടിക്കാനുള്ളൊരു ചോദ്യം എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പം അടിപൊളിയായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും കാണാം. ആൻഡ് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നമ്മുടെ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്ത് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ലക്ഷ്യ ബാച്ച് ഉണ്ട്. അപ്പോൾ ലക്ഷ്യ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ വേഗം തന്നെ മക്കളെ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. കാരണം നിങ്ങളുടെ ടേം എക്സാംസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് മിസ്സിന് അറിയാം. അപ്പോൾ വേഗം തന്നെ എന്ത് ചെയ്യാം, അത് ഫൈനൽ എക്സാം ആകുമ്പോഴേക്കും നമുക്ക് ഏറ്റവും അടിപൊളിയായിട്ടുള്ള മാർക്സ് വാങ്ങിക്കേണ്ടതുണ്ട്. ഫുൾ എവണ് വാങ്ങിക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനാണ് നമ്മുടെ ബാച്ചുള്ളത്. സോ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വേഗം തന്നെ ജോയിൻ ചെയ്യാം. ഓക്കെ.
താങ്ക് യു.